കേരളത്തിലെ ഒരു ന്യൂസ് ചാനൽ, പേര് റിപ്പോർട്ടർ ചാനൽ, അപ്പൊ നികേഷ് കുമാറിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പൊ മലയാളത്തിലെ പ്രൈവറ്റ് ടി വി ന്യൂസ് ചാനലുകളിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ വിഷനിൽ കൂടെ ഒരു ആങ്കർ, ന്യൂസ് ആങ്കർ വളരെ ഫെറോഷ്യസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു. അതൊരു ഒരു സമയത്ത് പിന്നെ പല പ്രൈവറ്റ് ചാനലിലും അതേപോലെ ടോക്സും ഡിബേറ്റ്സ് ഒക്കെ വന്നു. പക്ഷെ ഇന്ന് ആ പറയുന്ന പോലെ ഡിബേറ്റ്സിന് ഈ പറയുന്ന പ്രാധാന്യമൊന്നും നികേഷിന് കിട്ടുന്നില്ല. കാരണം മറ്റുള്ള ആളുകൾ കയറി വരുന്നുണ്ടോ, ആസ് യൂഷ്വൽ ആണ്. അദ്ദേഹം ഒരു ചാനൽ തുടങ്ങി സ്വന്തമായിട്ടൊരു ഒരു ജേർണലിസ്റ്റിക്കൽ എന്റർപ്രണർഷിപ്പ്, അതായത് ജേർണലിസം, ജേർണലിസത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ ഒരു ചാനൽ തുടങ്ങുന്നു. അതിന് ഫൈനാൻഷ്യലി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് അദ്ദേഹം സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് മലബാർ ഭാഗത്ത് മത്സരിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് സി പി എമ്മിൻ്റെ പഴയ നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടുന്ന് രാജിവെച്ച് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ പാർട്ടി ഉണ്ടാക്കുന്നു, ശ്രീ എം വി രാഘവൻ. റെസ്പെക്റ്റഡ് ലീഡർ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നൊരു ഡിബേറ്റ് ഉണ്ട്, അതായത് മുട്ടിൽ മരം മുറി. ഞാൻ ആരുടെയും പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അതിൻ്റെ അക്യൂസ്ഡ് മൂന്നോളം ബ്രദേഴ്സാണ്. അപ്പം അവര് ഈ ചാനൽ ടേക്ക് ഓവർ ചെയ്യുന്നു. അതായത് ഈ അക്യൂസ്ഡിനെ പറ്റിയുള്ള കേരള ഫോറസ്റ്റ് മിനിസ്റ്റർ ആണെങ്കിലും ഡിപ്പാർട്ട്മെന്റൊക്കെ പറയുന്നത് പട്ടയ ഭൂമിയിൽ നിന്നും മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റി, ഇതാണ് കേസ്. ഇവര് പോലീസ് കസ്റ്റഡിയിൽ വരുന്നു, ജുഡീഷ്യൽ റിമാൻഡിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട് ഇവരുടെയൊക്കെ ബോർഡ് വെച്ചിട്ട് വീണ്ടുമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഏഷ്യയിലെ ആദ്യത്തെ വെർച്വൽ ഓഗ്മെന്റേഷൻ രീതിയിലാണ് പുതിയ ചാനൽ വരുന്നത്. ഞങ്ങൾ എന്തും തുറന്ന് പറയും. അപ്പോൾ അവരുടെ സ്ലോഗൻസും ഒക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പലയിടത്തും എറണാകുളം സിറ്റിയിലും മറ്റുള്ളതൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഇവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ഷോക്കിംഗ്. അതിൻ്റെ നടുക്ക് ഈ പറയുന്ന ഒരു അക്യൂസ്ഡിൻ്റെ, അതായത് അയാളുടെ പടം വെച്ചിട്ടാണ് ഈ ആങ്കേഴ്സ്, അതായത് ഔട്ട്പുട്ട് ബേസ്ഡ് ആണ്, അതായത് ഇൻപുട്ട് അല്ല ഔട്ട്പുട്ടിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ആങ്കേഴ്സിനെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആങ്കേഴ്സിനെ ഫോക്കസ് ചെയ്തുള്ള ജേർണലിസം തീർന്നു, ഔട്ട്പുട്ട് ബേസ്ഡ്. അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജേർണലിസം കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും രസകരമായൊരു ഷോക്കിംഗ് എന്ന് പറയുന്ന സംഭവം, ഇവരെല്ലാം ലെഫ്റ്റ് ലിബറൽ, ഹാർഡ് കോർ ലിബറൽസ് ആണ്. ഇടതുപക്ഷത്തിന്റെ ഭയങ്കരമായ രീതിയിൽ അകത്ത് വ്യാഖ്യാനം, പഴയ SFI-ക്കാര്. ഇവരൊരു അക്യൂസ്ഡ് ആയിട്ടുള്ള, അതായത് ക്രിമിനൽ എന്ന് ഞാനല്ല പറയുന്നത്, കേരള പോലീസും ക്രൈം ബ്രാഞ്ചും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പറയുന്നവരാണ്. അവരുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റി ആ അക്യൂസ്ഡിനെ വെള്ളപൂശാൻ നടത്തുന്ന ഒരു ശ്രമമുണ്ട്. ഇന്നലത്തെ ആ ഡിബേറ്റ് ഞാൻ കണ്ടു ഒരേ പേരുള്ള. അപ്പൊ അതിൻ്റെ അത് അക്യൂസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ പറയുന്നത്, മാതൃഭൂമിയുടെ എം ഡി ശ്രേയസ് കുമാറും ഇതേപോലെ തന്നെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ മരം മുറിച്ച് കടത്തുന്ന ഒരു ക്രിമിനലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? അപ്പൊ കേരളത്തിലുള്ള പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഈ മീഡിയ, നിങ്ങൾ ഈ കാണുന്ന ബിംബങ്ങൾ, യഥാർത്ഥ സത്യം നിങ്ങൾക്കറിയും, ഇവരും തൊഴിലാളികളാണ്. ഇവരവിടെ നിന്ന് അവർക്ക് പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ വാഴ്ത്തിപ്പാടി. ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെഫ്റ്റും റൈറ്റും സെൻട്രും ഒന്നും എടുക്കണ്ട. നാളെ ബജരാംഗ് ദളുകാരൻ ഒരാൾ ഒരു ചാനൽ തുടങ്ങുന്നു, നേരെ തിരിക്കും അങ്ങോട്ട്. അതിനൊരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംബാനി എതിർക്കുന്ന ജേർണലിസ്റ്റുകളാണ്, അവർ എഴുതുന്നു, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു, ഇടതുപക്ഷക്കാർ. അതിൻ്റെ അകത്ത് വലതുപക്ഷം എന്ന് എല്ലാവരും അംബാനി എതിർക്കുന്നവരാണ്. എന്നാണ് അംബാനി ന്യൂസ് 18 ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇടതുപക്ഷക്കാരെല്ലാം കൂടെ അവിടെ ജോയിൻ ചെയ്തു. ഇമ്മാരെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, ഓരോരുത്തരും അയാൾ പറഞ്ഞു വിടാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ ഇവരുടെ ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതേതാണ്ട് വലിയ സംഭവമാണ്, അതൊന്നും ധരിക്കരുത്. ഇവരൊക്കെ ഒരുമിച്ച് കൂടി അർണബ് ഗോസ്വാമിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ബി ജെ പിയുടെ ആളാണ്, അതിൻ്റെ ചാരനാണ്. ഏതായാലും അർണബ് ഗോസ്വാമി ദാവൂദ് ഇബ്രാഹിം തുടങ്ങിയ ഒരു ചാനലിനകത്ത് പോയി ജോലി ചെയ്തിട്ടില്ല, അത് മനസ്സിലാക്കുക. അയാളുടെ ചാനലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവരല്ല, ഒരു കേസിലെ പ്രതികളുമല്ല, അതും കൂടെ മനസ്സിലാക്കുക. അതാദ്യം അങ്ങ് തലയിൽ കയറ്റുക. പിന്നെ ഇടതുപക്ഷ ലിബറൽ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവരുടെയൊക്കെ ഞാൻ കുറച്ച് നാളൊക്കെ ഇവരുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ഇടതുപക്ഷ ലിബറൽസ് എൻ്റെ ഈ നാരദ വെബ്സൈറ്റിലുണ്ടായ സംഭവം എനിക്ക് മനസ്സിലായ ഒരു സംഭവമുണ്ട്. ഒരാൾക്ക് പോലും നിലപാടില്ല, ചുമ്മാതെ അവർ പറയുന്നത് മുഴുവനും. ഇമാർക്ക് നേരെ ചൊവ്വേ ഒരു യുണീക്ക് ശൈലിയിലുള്ള ജോലി ചെയ്യാനും അറിയത്തില്ല. യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. ചുമ്മാതെ ഇവരീ പറയുന്ന വാചകങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ സീറോ സംഭവമാണ്. അവരുടെ നിലപാട്, പൊളിറ്റിക്സ്, അവരുടെ ഐഡിയ, അവർ ചുമ്മാതെ അത് ഇതൊക്കെ പറയുന്നത്, അത് ക്ലാസിക്കായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് അവിടെ പോയിരുന്ന് ആ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് ആങ്കേഴ്സ്, പ്രസന്റേഴ്സ്? ഇവരെല്ലാം ഇടതുപക്ഷക്കാരാണ്. ഒന്നടങ്കമാണ് പറയുന്നത്, അദ്ദേഹം ക്രിമിനൽ അല്ല, ഇത് തെറ്റായ കേസാണ്, ഇത് ഫേക്ക് കേസാണ്. ഇവർ തന്നെയാണ് വേറൊരു ചാനലിൽ ജോലി ചെയ്തപ്പോഴ് ഈ പറയുന്ന സഹോദരന്മാരെ വീരപ്പനുമായിട്ട് താരതമ്യപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കുക, എന്താ മാറ്റം? സോ ഫണ്ണീന, ഇതേ ഉള്ളു. ഞാൻ ഈ പറയുന്ന പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി എത്രമാത്രം കറപ്റ്റാണ്, അത്രമാത്രം ജേർണലിസ്റ്റുകൾ കറപ്റ്റാണ്. അവർ എഴുതുന്നതുമായിട്ടും അവരുടെ യാഥാർത്ഥ്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ചുമ്മാതെ ഇതൊക്കെ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ പൊളിറ്റിക്സിന് വേണ്ടി സോഷ്യൽ മീഡിയ കടിപിടി കൂടുന്നവരുടെയൊക്കെ പുറകിൽ ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ട്. അല്ലാതെ ഇവർ എന്തിൻ്റെ പേരിലേക്ക് അടിപിടി കൂടുന്നേ? അവൻ ആ പറയുന്ന ഒരു ഗ്രൂപ്പിനെ അപ്പുറത്ത് വേറെ ആൾ പണം കൊടുത്ത് അങ്ങോട്ട് പോയി അവിടെ കടിപിടി കൂടും. സംഭവം സിമ്പിള്, ഫേക്ക് ആണ്, അതിലും അല്ലാത്ത രീതിയിലും കടിപിടി കൂടും. ഇതൊക്കെ ഇതിനകത്തുള്ളത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഇവരാണ് കേരളത്തിലെ വളറ്റൈൽ മീഡിയയുടെ മുഖങ്ങൾ. അബ്സല്യൂട്ട്ലി റോങ്. എല്ലാത്തിനും പുറകിലും പണം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ആര് കൊടുത്താലും വാങ്ങും. അതുകൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും നിലപാടുകളില്ലാതെ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു സീനിയർ റൈറ്റർ, അധ്യാപകനായിരുന്നു, ജേർണലിസ്റ്റ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സോഷ്യൽ മീഡിയ പോസ്റ്റ്. അതായത് വളരെ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുക. അത് കേരള സ്കൂളിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇസ് എ യുണീക്ക്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൂടുന്നൊരു മാമാങ്കം അത്. അതിനകത്ത് പെട്ടെന്ന് നോൺ വെജും ബീഫും മീൻകറിയും വേണമെന്ന് ആവശ്യപ്പെട്ട, അപ്പൊ ആ പറയുന്ന ആ ജേർണലിസ്റ്റ് മറ്റ് പല ഫോറങ്ങളിലൊക്കെ പോയി ഫിലോസഫി ഓഫ് ഇന്ത്യൻ ജേർണലിസം, ഫിലോസഫി ഓഫ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന ക്ലാസ് എടുക്കുന്നയാളാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഞാൻ കേട്ടിട്ടില്ല, ഇത് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിൻ്റെയൊക്കെ ധാരണ ആലോചിച്ച് നോക്കിയോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ഈ സാധനത്തെ നിങ്ങൾ ഈ പല ആൾക്കാരും വല്ലാത്തൊരു ഹൈലി സ്കോളേഡ് ഇന്റലക്ച്വൽ ആണ്, നോ നെവർ, നോ നെവർ എന്ന്. അതായത് നമുക്ക് ഡിസേർവ് ചെയ്യാൻ പറ്റിയ കക്ഷികളെ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞു, എത്രയോ സത്യം. അതായത് പണ്ട് ആൾക്കാർ പറയുന്ന പണത്തിൻ്റെ മീതെ പരന്തും പറക്കില്ല. സംഭവമൊക്കെ വളരെ സിമ്പിളാണ്. അതായത് പണത്തെ പണം കൊണ്ടുപോയി നാളെ ഇവിടുത്തെ ഈ മോൺസൺ മാവുങ്കലുമായിട്ട് ചേർന്ന് അദ്ദേഹത്തെ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ചാനൽ നടത്തിയ ശ്രമങ്ങളും എനിക്കറിയാം. മോൺസൺ മാവുങ്കലിനെ കൊണ്ട് ആലോചിച്ച് നോക്കുക. അപ്പൊ ആരുടെ കൂടെയും എങ്ങനെങ്കിലും പണം കിട്ടണം, അത് മാത്രമേ ഉള്ള അജണ്ട. അതായത് മനസ്സിലാക്കാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ കൺവെൻഷണൽ മീഡിയ, ടി വി, ന്യൂസ് എറ്റ്, ഈ ഇതൊക്കെ, ഏത് പത്രം, ഇതിൻ്റെയൊക്കെ ഡെത്ത് ഈസ് വെരി സൂൺ. ഇതിന് കഴിയാൻ പോവുകയാണ്.
കാരണം അതിനേക്കാളും വലിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, കണ്ടന്റാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പൊ അത് കാണാനും ഈ പറയുന്ന ടി വി ന്യൂസ് ചാനലിലൊക്കെ ഈ പോക്കെന്ന് പറയുന്ന നിങ്ങൾ കണ്ട ഉടനെ 5 വർഷം കഴിയുമ്പോൾ ഇതിൽ എത്ര ചാനൽ നിലനിൽക്കും? ഇതിൻ്റെ അകത്ത് വലിയൊരു വിഭാഗം ചാനലിലെ ലോസ് മേക്കിംഗ് ആണ്. കാരണം ഇതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആണ്. അപ്പൊ ഇത്രയും കോസ്റ്റ് ഹൈ ആയ സാധനം ഇത്രയും കോടികൾ മുടക്കി തടികൾ മുറിച്ച് മാറ്റി കച്ചവടം നടത്തിയ ഒരാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു പദ്ധതിയുണ്ട്, ഉദ്ദേശമുണ്ട്. പിന്നെ അത് അറിയാൻ സാധിച്ച അദ്ദേഹം തന്നെയാണ് ആപ്പിളിനേക്കാളുള്ള ഏറ്റവും മനോഹരമായ മാംഗോ ഫോൺ അതിന് വലിയ ഓഫീസ് എടുത്ത് അത് മാർക്കറ്റിലോട്ട് ഇറക്കാൻ ശ്രമിച്ചത്. ഇതിനകത്തെല്ലാം ഹോൾ ഇൻ അൺഹോളി നെക്സസ് ഉണ്ട്, അവിശുദ്ധമായ കൂട്ടുകെട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്രമാത്രം കറപ്റ്റ് ആണ്, നമ്മുടെ സൊസൈറ്റി എത്രമാത്രം കറപ്റ്റ് ആണ്, അതേപോലെ തന്നെ കറപ്റ്റ് ആണ് മീഡിയ, അതേപോലെ കറപ്റ്റ് ആണ് മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ. ഇതൊക്കെ മൈക്കിന്റെ മുമ്പിൽ വെച്ചും ക്യാമറയുടെ മുമ്പിൽ വെച്ചും പറയുന്നതേ ഉള്ളൂ യാഥാർത്ഥ്യം. എല്ലാവരും ഒരേപോലെയാണല്ലോ അക്യൂസ് ചെയ്യുന്ന അർണബ് ഗോസ്വാമി, അത് അയാളാണ് ഇയാൾ ഇതാണ്. പക്ഷെ യഥാർത്ഥ ഇവന്റെ സ്വഭാവം നിങ്ങൾ കണ്ട എന്താണ് യഥാർത്ഥ സ്വഭാവം? അത്രമാത്രമാണ് ഈ ടോപ്പിക്കിൽ പറയുവാനുള്ളത്.